ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്നും എന്നും പുതിയ പുതിയ പ്രശ്നങ്ങൾ. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് ന്യൂസ് അല്ലെങ്കിൽ റീൽസ് അതിനെക്കുറിച്ചുള്ള ഞങ്ങളുടെ ഒപ്പീനിയൻ പറയാന്നുള്ളതാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഡിസ്റ്റർബ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്, ബിക്കോസ് അത് പറയണമെന്ന് തോന്നിയ കാര്യങ്ങളാണ് ഇന്ന് ഇവിടെ ഞങ്ങൾ പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യത്തെ തന്നെ റീലിലേക്ക് പോവാം. കോളേജ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു സ്കൂൾ സിസ്റ്റം എന്നൊക്കെ പറയുമ്പം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവരുടേതായിട്ടുള്ള കുറച്ച് നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സ്വാഭാവികമായിട്ടും കുറച്ചൊക്കെ വേണം, കാരണം ഒരു സ്ഥാപനത്തിന് അതിൻ്റെ നടത്തിപ്പിന് അതിനതിൻ്റെതായിട്ടുള്ള ഒരു ഇഫക്റ്റീവ് സിസ്റ്റം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം അവർ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ടാവും. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാലാകാലങ്ങളാൽ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാണ്, അത് ഇനിയും ഇവോൾവ് ചെയ്യാനുള്ളതാണ്. പക്ഷേ ഈ സിസ്റ്റം എന്ന് പറയുന്നത് ഒരിക്കലും അവിടേക്ക് വരുന്ന കുട്ടികളെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന രീതിയിലേക്ക് പോകാൻ പാടുള്ള ഒന്നല്ല. ആൻഡ് വൺ മോർ തിങ് എന്താന്ന് വെച്ചാൽ, ഒരു ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അത് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതും തെറ്റാണ്. ബിക്കോസ് നമ്മൾ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സ്റ്റിൽ ഇവോൾവിംഗ് ആണ്. 10 വർഷം മുന്നേ ഉണ്ടാക്കിയ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒരിക്കലും 10 വർഷം കഴിഞ്ഞിട്ടും ഇത് മാത്രമേ ആപ്ലിക്കബിൾ ആക്കാൻ പറ്റൂ എന്ന് പറയരുത്. അപ്പം നമ്മളുടെ എന്താ പറയുക, നമ്മുടെ വികസനത്തിനെ മുരടിപ്പിക്കുക ചെയ്യുന്നത്. അത് മാത്രമല്ല, ഇപ്പൊ കുട്ടികളെന്ന് പറയുന്നതും അവരും ഒരു ഇൻഡിവിജ്വൽ ഒരു പേഴ്സൺ ആണ്. പിന്നെ അവിടെ വരുന്നത് തീർച്ചയായിട്ടും പഠിക്കാനാണ്, അല്ലെങ്കിൽ ലൈഫിൽ മുന്നോട്ടേക്കുള്ള ഒരു വഴിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന് പൈസ അത്രയും മുടക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ചെയ്യുന്ന ഈ കുട്ടികളുടെ പേഴ്സണൽ കാര്യങ്ങളിലേക്കോ പേഴ്സണൽ ലൈഫിലേക്കോ ഒരുപാട് സ്ട്രിക്റ്റ് ആയിട്ട് കടന്നു ചെല്ലുക എന്ന് പറയുന്നത് അതൊരു ശരിയായ നടപടിയല്ല. ഒരു കംപ്ലൈന്റ് പറഞ്ഞാൽ അതെന്താണ് എന്ന് ശ്രദ്ധിക്കാനും അതിനെ പരിഹരിക്കാനും ഒരു മാനേജ്മെന്റ് എന്ന നിലയിൽ എല്ലാ സ്കൂളുകളും എല്ലാ കോളേജുകളും ബാധ്യസ്ഥരാണ്. ബിക്കോസ് നമ്മൾ പൈസ കൊടുത്ത് മറ്റു വേറെ എവിടെയും പോകാതെ അവിടെ പോയി പഠിക്കുമ്പം അതിനോടുള്ള ആ ഒരു ഇതെങ്കിലും കമ്മിറ്റ്മെന്റ് എങ്കിലും ഈ ഇതുപോലെയുള്ള മാനേജ്മെന്റ് കാണിക്കണം. സംസ്കാരം കാത്തു സൂക്ഷിക്കുന്ന കുറെ പേരാണ് ഇതിന്റെ നടത്തിപ്പുകാർ. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത പല കാര്യങ്ങളും അവർ ഇത് കോളേജിന്റെയോ അല്ലെങ്കിൽ സ്കൂളിന്റെയോ നിയമമായിട്ട് കൊണ്ടുവരും. അപ്പൊ അതിന് പറ്റിയ ഒരു ഏറ്റവും നല്ല ഉദാഹരണമാണ്, ഈ ഇടയ്ക്ക് 2 കുട്ടികളെ സ്കൂളിൽ കയറ്റിയില്ല, ഒന്ന് മുടി നീട്ടി വളർത്തിയാണ്, മറ്റൊന്ന് മുടിയിൽ കളറ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. 2 സ്കൂളുകളിൽ നടന്ന സംഭവമാണ്. മുടി നീട്ടി വളർത്തിയ കുട്ടിയുടെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയെന്ന് വെച്ചാൽ, ആ കുട്ടി അത് നീട്ടി വളർത്തുന്നത് ആ മുടി ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. സോ ഇത്ര നീളം ഉണ്ടെങ്കിൽ മാത്രമേ ഡൊണേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഒരു 1 ഇയറും കൂടി ഇങ്ങനെ പോയാൽ മാത്രമേ ആ ഒരു ലെങ്ത്, ആ ഒരു അവരുടെ ഗൈഡ് ലൈൻ പറയുന്ന അത്രയും ലെങ്ത് എത്തത്തുള്ളൂ. കുട്ടിക്ക് മുടി വളർത്തിക്കൊണ്ട് വന്നാൽ അത് തെറ്റായ മാതൃക മറ്റു കുട്ടികൾക്ക് ഉണ്ടാക്കുമെന്ന്. ഒരു കുട്ടി മുടി നീട്ടി വളർത്തുന്നതിൽ എന്ത് തെറ്റായ മാതൃകയാണ് മറ്റു കുട്ടികൾക്ക് വരുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. മാത്രമല്ല, അപ്പൊ മുടിയുടെ കാര്യത്തിൽ ഒരു സ്കൂള് കാര്യം ഇടപെടേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഒരു ഇൻഡിവിജ്വൽ ഒരു പേഴ്സൺ എന്ന നിലയ്ക്ക് മുടി നീട്ടി വളർത്തുകയോ മുടി മുറിക്കുകയോ ഇതെല്ലാം ചെയ്യുന്നത് അത് ആ വ്യക്തിയുടെ ഇഷ്ടമാണ്. ഒരു പെൺകുട്ടി ഇത്ര നീളമുള്ള മുടി വളർത്തണം എന്ന് പറയുന്നതൊക്കെ ആ രീതിയിലേക്ക് അത് വെട്ടിക്കളഞ്ഞാൽ അപ്പൊ അതും ഈ ഒരു പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരാൻ സാധ്യതയുണ്ട്. അത് ഒരിക്കലും സ്കൂളിന്റെ ആ ഒരു നല്ല നടത്തിപ്പിനെയോ അതിന്റെ പേരിനെയോ ബാധിക്കാത്ത ഒരു കാര്യമാണ്. ഇപ്പൊ കുട്ടികൾക്ക് മുടി നീട്ടി വളർത്തണം, മുടി നീട്ടി വളർത്താം, കളർ ചെയ്യണമെങ്കിൽ കളർ ചെയ്യാം, അതെല്ലാം പറഞ്ഞിട്ടും ആ സ്കൂൾ ആ കുട്ടിയോട് ടിസി വാങ്ങിപ്പോ, ഇവിടെ പഠിക്കണം എന്നുണ്ടെങ്കിൽ മുടി വെട്ടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അവിടെയാണ് അത്തരത്തിലൊരു റൂഡ് ആയിട്ടുള്ള സമീപനം. കുട്ടിയെ ഒരു ഗവൺമെന്റ് സ്കൂളിൽ കൊണ്ട് ചേർത്തു അവരിപ്പം. ഇപ്പൊ നമ്മുടെ കാലഘട്ടത്തിലൊക്കെ മുടി വളർത്തുക, ഇപ്പൊ ഞാനൊക്കെ പറ്റ വെട്ടി പൊക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ കുട്ടികളെ കാണുമ്പോൾ ചെറിയ എൻവിനസ് ഉണ്ട്. തീർച്ചയായിട്ടും നമുക്ക് അത്രയും മുടിയില്ലല്ലോ, മേ ബി അത് തന്നെ ആയിരിക്കും ടീച്ചേഴ്സിനുള്ള പ്രോബ്ലം. പക്ഷെ
അന്നത്തെ കാലത്ത് 30 രൂപയ്ക്ക് മുടി വെട്ടാൻ പറ്റുമായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഒരു മുടി വെട്ടണമെങ്കിൽ മിനിമം 150 രൂപയെങ്കിലും കൊടുക്കണം. അപ്പോൾ പിന്നെ തീർച്ചയായിട്ടും അത്രയും പൈസ കൊടുത്ത് വെട്ടുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് നല്ല ഭംഗിക്ക് വെട്ടാനേ നോക്കത്തുള്ളൂ. ഒരു കുട്ടിയുടെ കളർ ചെയ്തതിനാണ് സ്കൂളിൽ നിന്ന് ടി സി കൊടുത്ത് വിട്ടത്. മുടി കളർ ചെയ്യുന്നത് ഒരു ആ കുട്ടിയുടെ ഇഷ്ടമാണ്. തെറ്റായ മാതൃക എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, എന്തോരം യൂട്യൂബ് വീഡിയോസും അതിലും ഇതിലും എല്ലാത്തിലും കൂടി കുട്ടികൾക്ക് എന്തെല്ലാം തെറ്റായ മാതൃക തന്നെയാണ്. ഇപ്പോൾ കാലഘട്ടത്തിനനുസരിച്ച് ഓരോ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിലും ടീച്ചേഴ്സും കുറച്ച് ഓപ്പണായിട്ട് ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണത്. അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ വിദ്യാഭ്യാസ രീതി തന്നെ, സമ്പ്രദായം തന്നെ വർഷങ്ങളായി ഒരേപോലെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിൽ യാതൊരു മാറ്റവുമില്ല. അതൊക്കെ മാറേണ്ട കാലം കഴിഞ്ഞു. ഇപ്പോഴും ഇത്തരത്തിലുള്ള സദാചാരപരമായിട്ടുള്ള നിയമവലികൾ കൊണ്ടുവരിക എന്ന് പറയുന്നതും വളരെ എന്താ പറയുക, മോശമായിട്ടുള്ള സമീപനമാണ്. ഇനി കോളേജിൻ്റെ ഇഷ്യൂവിലാണെങ്കിൽ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യം. അതിനെ ചുറ്റിപ്പറ്റി മാത്രം അത്തരത്തിലൊരു വളരെ എന്താ പറയുക, ഒരു വിഷമകരമായ ഒരു ഘട്ടത്തിൽ എത്തിയപ്പോഴാണ് കുട്ടികൾ പ്രതികരിക്കാൻ തയ്യാറായത്. അല്ലെങ്കിൽ അവർക്ക് പേടിയാണ്, കാരണം അവർ പ്രതികരിച്ചാൽ അവരുടെ മാർക്ക് അവർക്ക് കുറയ്ക്കാം, അവരെ ഏതെല്ലാം രീതിയിൽ വേണമെങ്കിലും ഈ കോളേജിന് ടോർച്ചർ ചെയ്യാം എന്നുള്ളതുകൊണ്ട് പിള്ളേരെ മിണ്ടാതിരിക്കുന്നതാണ്. പിന്നെ ആ വീഡിയോയിലും തന്നെ പറയുന്നുണ്ട്, പലപ്പോഴും എന്തെങ്കിലുമൊക്കെ കേസോ കാര്യങ്ങളോ വന്നാലും പോലീസുകാർ വന്ന് അവിടെ ഫുഡ് കഴിച്ചിട്ട് പോകുമ്പോഴത്തേന് കേസ് തേഞ്ഞു മാഞ്ഞു പോയെന്ന് ഹോൾഡ് ഉണ്ട് ഒക്കെയാണ് ഇത് മാനേജ് ചെയ്യുന്നത്. അപ്പൊ മാനേജ്മെന്റിന് അതിന് മാത്രം പൈസ കിട്ടുന്നുണ്ട്, അപ്പൊ അവർക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ കോളേജുകളെ മാനേജ് ചെയ്യാൻ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മാനേജ് ചെയ്യാനായിട്ട് ഒരു സിസ്റ്റം തന്നെ നമുക്കിപ്പോൾ വേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങളൊക്കെ കൊണ്ടിരിക്കുന്നത്. ഇതേ കുട്ടി മുടി മുറിച്ചില്ല എന്നുള്ള കേസിൽ, അതൊരു പെൺകുട്ടിയാണെങ്കിൽ ആ കുട്ടി മുടി നീട്ടി വളർത്തി എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാകും. ഇല്ല, മുടി വെട്ടിയിലായിരിക്കും ചിലപ്പോൾ പ്രശ്നം. അതെ, അതാണ് ഞാൻ പറയുന്നത്. ആണ് പെണ്ണെന്നുള്ള ആ ഒരു ഡിഫറൻസ് അവിടുന്ന് കൊണ്ടുവരികയാണ്. ആ കുട്ടികൾക്ക് എന്തുകൊണ്ട് മുടി വളർത്തിക്കൂടാ? ആ ഇതിപ്പോൾ ഇഷ്ടം പോലെ ബോയ്സ് ആണ് നല്ല മുടി നീട്ടി വളർത്തി നല്ല കെട്ടിയൊക്കെ കൊണ്ട് നടക്കുന്നത്. എല്ലാ സ്കൂളുകളിലും യൂണിഫോം കൊണ്ടുവരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പല ഫിനാൻഷ്യൽ സ്റ്റേറ്റസിലുള്ള കുട്ടികളായിരിക്കും അവിടെ പഠിക്കാൻ വരുന്നത്. അപ്പം എല്ലാ ദിവസവും വേറെ വേറെ കളർ ഡ്രസ്സ് ഇട്ട് വരുന്നത് പോസിബിൾ ആയിട്ട് പറ്റാത്ത കുട്ടികൾ വരെ സ്കൂളുകളിൽ വരുന്നുണ്ടാവും. അപ്പൊ അതിനൊരു ഇക്വാലിറ്റി കൊണ്ടുവരാൻ വേണ്ടിയാണ് യൂണിഫോം. അത് മാത്രമല്ല, അപ്പൊ അതൊരു അത് സ്കൂളിന്റെ ആ ഒരു എന്താ പറയുക, അതിന്റെ നടത്തിപ്പിന് വേണ്ടിട്ട് അതൊരു നല്ല കാര്യം തന്നെയാണ്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ, യൂണിഫോം ഇടാതെ കുട്ടി വന്നാൽ കുട്ടിയെ വഴക്ക് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. നേരെ മറിച്ച് ഇത്തരത്തിലുള്ള അവരുടെ പേഴ്സണൽ കാര്യങ്ങളിലേക്ക് കടക്കുക എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. ചുരുക്കത്തിൽ നമ്മുടെ ആ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിനും രീതികൾക്കും അതുപോലെ മാനേജ്മെന്റിനും അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ വരേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല കുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള അവരുടെ ഫ്രീഡം അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയും വളരെയധികം കൂടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഇനിയും ഇനിയും മാറ്റങ്ങൾ വരണം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത റീലിലേക്ക് പോകാം. അവസരം കിട്ടുമല്ലേ, കൊറേ തരത്തിലുള്ള ഗ്രഡ്ജ് ഒക്കെ കാണും ഇത്. എന്തോ പറയണ്ടേ, കാണുമ്പോൾ തന്നെ ഭയങ്കര ഡിസ്റ്റർബിങ് ആണ് ആക്ച്വലി. അപ്പം നമ്മളിപ്പോൾ കണ്ടത് എന്താന്ന് വെച്ചാൽ, ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമായിരിക്കും, സന്തോഷ് വർക്കിനെ തിയേറ്ററിൽ വെച്ചിട്ട് ആക്രമിക്കപ്പെട്ടു. അപ്പം അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, സിനിമ തീരുന്നതിന് മുന്നേ തന്നെ ഇറങ്ങി വന്നപ്പോൾ ഈ റിവ്യൂവേഴ്സ് റിവ്യൂ എന്താണെന്നുള്ള ചോദിക്കാനായിട്ട് ചെന്നു. അപ്പോൾ മോശമായ റിവ്യൂ സിനിമയ്ക്ക് കൊടുത്തു. അപ്പോൾ അതിനെ തുടർന്നാണ് ഒരു സിനിമ ഒരു കലയല്ലേ, എത്രയോ ആൾക്കാരുടെ പ്രയത്നവും പരിശ്രമവും ഒക്കെ കൊണ്ടാണ് ഇത് ഉണ്ടായി വരുന്നത്, അതിനെ ഇങ്ങനെ കണ്ട് തീരാതെ അല്ലെങ്കിൽ മുഴുവനായിട്ട് കാണാതെ വിമർശിക്കുന്നത് തെറ്റാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു കൂട്ടം ആൾക്കാർ വന്ന് ആ പുള്ളിനെ കോർണർ ചെയ്യുകയും മർദ്ദിക്കുകയും ഒക്കെ ചെയ്തു. കൂട്ടമായി കഴിയുമ്പോൾ ആൾക്കാർക്ക് അത്തരത്തിൽ എന്താ പെരുമാറാനൊക്കെ ഉള്ള ധൈര്യവും ശക്തിയൊക്കെ കൈവരും, അതൊരു ഫാക്ട്. അപ്പോൾ എനിവേയ്സ്, ഈ ഒരു വിഷയത്തിൽ ഞങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, പുള്ളി ചെയ്ത കാര്യം, സന്തോഷ് വർക്ക് ചെയ്ത കാര്യം, അതിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഓഫ് കോഴ്സ് സിനിമ കണ്ട് ഇറങ്ങിക്കഴിയുന്നതിന് മുഴുവനായി കാണുന്നതിന് മുൻപ് സിനിമയെക്കുറിച്ച് അഭിപ്രായം പറയുക എന്ന് പറയുന്നത് ഒരു ശരിയായ ഒരു പ്രവണതയല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ സിനിമയെക്കുറിച്ചൊരു മോശം അഭിപ്രായം ചെല്ലുമ്പോൾ സിനിമ കാണാനായിട്ട് നെക്സ്റ്റ് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് കൊടുക്കുകയും അപ്പോൾ അത് സിനിമയെ ബാധിക്കുകയും ചെയ്തേക്കാം. സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷം, സിനിമ കംപ്ലീറ്റ് കണ്ടു കഴിഞ്ഞതിന് ശേഷം ഇറങ്ങി വരുന്ന ആൾക്കാരോട് പലപ്പോഴും സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം ചോദിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ പിന്നെയും ഒരു മര്യാദയുണ്ട്, അതിന് മുമ്പേ അഭിപ്രായം പറയുക എന്നുള്ളത് തെറ്റായ കാര്യം തന്നെ. അതിനേക്കാളും തെറ്റായ കാര്യമായിരുന്നു ഈ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം സിനിമ കഴിയുന്നതിന് മുമ്പേ ചോദിക്കാൻ ചേർന്ന ഇൻ്റർവ്യൂസ് ചെയ്ത കാര്യം. ഇതിനകത്ത് മെയിൻ തിങ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സന്തോഷ് വർക്കി ഇങ്ങനെ സിനിമയുടെ റിവ്യൂ ഒക്കെ പറഞ്ഞ് ആൾ കുറച്ച് ഫേമസ് ആണ്, പുള്ളിയുടെ വായിൽ നിന്ന് എന്തെങ്കിലും കിട്ടും, അപ്പോൾ എന്തെങ്കിലും ഒരു ക്ലിക്ക് ബൈറ്റ് സാധനത്തിലുള്ള സംഭവം കിട്ടുമെന്നുള്ളതാണ് ഈ
ചാനലുകാരുടെ എല്ലാം മെയിൻ ഉദ്ദേശം. അതുകൊണ്ടാണ് പുള്ളി സിനിമാസ് കണ്ടോ കണ്ടില്ലയോ എന്നുള്ളതല്ല അവരുടെ ഉദ്ദേശം. അവർക്ക് ജസ്റ്റ് അയാളുടെ വായിൽ നിന്ന് കിട്ടുന്ന സാധനം എടുത്ത് ഒരു ഷോർട്ടായിട്ടോ ഒരു റീലായിട്ടോ ഒരു വീഡിയോ ആയിട്ടോ ഇട്ട് കഴിഞ്ഞാൽ വ്യൂസ് വരും. അത് മാത്രമേ അവർ കെയർ ചെയ്യുന്നുള്ളൂ. റിവ്യൂവിനെ പറ്റിയോ ആ പുള്ളി എന്താ പറയുക, ഇത് കണ്ടോ കണ്ടില്ലേ ഒന്നും അവർക്ക് മാറ്ററല്ല. ഇനി ഇതിൽ ഏറ്റവും മിസ്റ്റേക്ക് പറ്റിയ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ സന്തോഷം വർക്കിയെ കൈകാര്യം ചെയ്ത ആൾക്കാരാണ്. അതായത് പുള്ളിയെ ആക്രമിച്ച അണ്ണങ്ങൾ എന്ത് കാരണം പറഞ്ഞുകൊണ്ടാണെങ്കിലും സിനിമ ആരുടെയൊക്കെ കഷ്ടപ്പാടിൻ്റെ വേർപ്പിൻ്റെ ഫലമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരാളെ പേഴ്സണലി കയ്യേറ്റം ചെയ്യുക, ഒരാളെ ഉപദ്രവിക്കുക എന്ന് പറയുന്നത് വളരെ തെറ്റായ ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾ ചോദിച്ചിട്ടാണ്, അതായത് ഈ ചാനലുകാർ ചോദിച്ചിട്ടാണ് പുള്ളി പുള്ളിയുടെ അഭിപ്രായം പറഞ്ഞത്. പുള്ളി പുള്ളിയുടെ അഭിപ്രായം പറഞ്ഞു ശരിയാണ്, സിനിമ കാണാതെ പറഞ്ഞത് തെറ്റാണ്, മുഴുവൻ കണ്ടിട്ട് പറയേണ്ട ഒരു കാര്യമാണ് അഭിപ്രായം എന്ന് പറയുന്നത്. പക്ഷെ പുള്ളി അത് പറഞ്ഞു, പുള്ളി പുള്ളിയോട് ചോദിച്ചതുകൊണ്ട് പുള്ളി പറഞ്ഞു. പിന്നെ ഇവിടെ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം മറ്റുള്ളവർ പറഞ്ഞോ എന്ന് എനിക്കറിയില്ല, വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന്. പക്ഷേ ഈ ഒരു പേഴ്സണെ പ്രത്യേകിച്ച് കൈകാര്യം ചെയ്തു എന്നുള്ളത് എനിക്ക് തോന്നുന്നത് അതിലൊരു പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ടാവണം. പുള്ളിയെ പലർക്കും ഇഷ്ടമല്ല, അപ്പം നെക്സ്റ്റ് ടൈം ടാർഗറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ഓക്കെ ഈ ഒരു സിനിമ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ പുള്ളി തീർച്ചയായിട്ടും ഇതിൽ അഭിപ്രായം പറയും. തീർച്ചയായും പുള്ളി എല്ലാത്തിനും അങ്ങനെ കയറി അഭിപ്രായം പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ അഭിപ്രായം പറയുമ്പോൾ പുള്ളി കൈകാര്യം ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും അവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവാം, ഇതും നമുക്കറിയില്ല. പക്ഷേ സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിയെ ടാർഗറ്റ് ചെയ്തതുപോലെയാണ് നമുക്കതിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ മറ്റാരെങ്കിലും ആരെങ്കിലും ചിലപ്പോൾ അത്തരത്തിലൊരു കൈകാര്യം ചെയ്യലുണ്ടാവില്ല, ചിലപ്പോൾ ഒരു ഭീഷണി ഉണ്ടായേക്കും. പിന്നെ ഈ പറഞ്ഞ കൈകാര്യം ചെയ്തവരുടെ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് അയാളെ കൈകാര്യം ചെയ്യുന്നതിന് പകരമായിട്ട് ഇത്തരത്തിലുള്ള കയറി വരുന്ന ചാനലുകാരെ ബ്ലോക്ക് ചെയ്യാം. സിനിമ കഴിയുന്നതിന് മുൻപ് തന്നെ അഭിപ്രായം ചോദിക്കാൻ വരുന്ന ഈ ചാനലുകാരാണ് ഇവിടെ തെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരെ ബ്ലോക്ക് ചെയ്യാനുള്ള നടപടി എന്തുകൊണ്ട് ഈ പ്രവർത്തകരാരും ചെയ്തില്ല? പിന്നെ വേറൊരു തിങ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഇതിനകത്ത് ഞാൻ പല വീഡിയോസിലായിട്ട് കണ്ടതാണ്, ആ പുള്ളിയുടെ അടുക്കെ ചോദിക്കുന്നുണ്ട് ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഒരു ആർട്ട് ഫോമിനെ അല്ലെങ്കിൽ ഒരു സിനിമയെ ഇങ്ങനെ പച്ചയ്ക്ക് കുറ്റം പറയുന്നത് ശരിയാണോ എന്ന്. ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കി വിടുന്ന ആർട്ട് ഫോം അല്ലെങ്കിൽ ഒരു സിനിമ അല്ലെങ്കിൽ എന്ത് ആർട്ട് ഫോം ആയാലും അത് പബ്ലിക്കിന് കൊടുക്കുമ്പോൾ, പബ്ലിക്കിന് കേറ്റർ ചെയ്ത് അതിനെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ പബ്ലിക്കിന് അതിൻ്റെതായ ഇഷ്ടമുള്ള അവർക്ക് തോന്നിയ കാര്യങ്ങൾ പറയാൻ, ഒപ്പീനിയൻസ് പറയാനായിട്ട് അവർക്ക് അതിന് റൈറ്റ് ഉണ്ട്. അതിന് അത് പബ്ലിക്കിൻ്റെ മുന്നിൽ എത്തിക്കുന്നത് ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ കിട്ടാനും കൂടി വേണ്ടി ആയിരിക്കണം. അല്ല, നിങ്ങൾ നല്ലത് മാത്രമേ പറയാവുന്നും പറയാൻ പറ്റത്തില്ല. അടുത്തത് എന്താണ്? അടുത്തത് ഒരു അടിപൊളി വാർത്ത, അടിപൊളി ഒരു സംഭവം അല്ല. എന്റെ മുഖം നോക്കാൻ അവിടെ ആൾക്കാരുണ്ടാവും, അതറിയാന്ന് തോന്നുന്നു. സംസാരിക്കില്ല പോലും. ഏതെല്ലാം വിധത്തിലാ ഇപ്പൊ ആൾക്കാർ സെലിബ്രിറ്റി ആവുന്നല്ലേ? ഇതിനോട് ഇപ്പം എന്ത് പറയണമെന്ന് അറിയില്ല. കാരണം നമുക്ക് ഈ വാർത്ത നമുക്കറിയാം, ഓൾ കേരള മെൻസ് അസോസിയേഷൻ, എനിക്കറിയില്ല എന്തായാലും ഞാനൊരു മെമ്പറല്ല. അപ്പം അവര് ഒരു ആണിനെ മാലയിട്ട് സ്വീകരിച്ച് ഞങ്ങൾ കൂടെയുണ്ട് എന്ന് പറയുന്നു. ഇതിലിപ്പം എടുത്തു പറയാനുള്ള സംഭവം ഇതാണ്, നമ്മൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികൾക്കെതിരെ അക്രമങ്ങൾ വരുമ്പോൾ പലപ്പോഴും പല ആൾക്കാരും, സ്ത്രീകളായാലും പുരുഷന്മാരായാലും, ഈ പറഞ്ഞതുപോലെ മെൻസ് അസോസിയേഷൻ ആയാലും ഇനിയിപ്പോൾ അതല്ല വേറെ ഏത് അസോസിയേഷൻ ആയാലും, അവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് നീ പ്രതികരിച്ചില്ല എന്ന് പെൺകുട്ടിയോട് ചോദിക്കും. പക്ഷേ ഇപ്പോൾ നമുക്ക് കിട്ടിയ ഒരു ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ്, ഇവിടെ ഒരു പെൺകുട്ടി പ്രതികരിച്ചു, പക്ഷേ എന്താണ് അതിൻ്റെ ആഫ്റ്റർ മാത്ത് എന്നുള്ളത് ഇപ്പം നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം ആ പെൺകുട്ടിയുടെ പുറകെ എല്ലാവരും കയ്യടിയും ഒക്കെ കൊണ്ട് ഭയങ്കര കാര്യമായിട്ട് വലിയ സ്വീകരണമൊക്കെ കൊടുത്തു. രണ്ടാമത്തെ ദിവസം മുതൽ അവിടെ തെറ്റ് ചെയ്ത ആളായാണ് ഇപ്പൊ ഒരു മാലയിട്ട് സ്വീകരിക്കുന്നത്, ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് പറയുന്നതും. അത് കൂടാതെ ഈ പെൺകുട്ടിക്കെതിരെ കേസും കൊടുത്തിട്ടുണ്ട് അവര്. എന്തിനാണ്? ഈ പെൺകുട്ടി പ്രശസ്തിക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടിക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നു. അപ്പോൾ സംഭവം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, പ്രതികരിച്ചാൽ എന്ത് സംഭവിക്കും? പെൺകുട്ടികൾ ഇതുവരെ പ്രതികരിച്ചില്ല, നിങ്ങൾ എന്തുകൊണ്ട് ഇതുവരെ പ്രതികരിച്ചില്ല എന്ന് ചോദിച്ച് പലപ്പോഴും പോസ്റ്റുകൾ ഇടുന്ന
പലപ്പോഴും ആണിനെ ഇതിനു മുമ്പും ഇത്തരത്തിൽ തെറ്റുണ്ടാകുമ്പോൾ തെറ്റ് ചെയ്യുമ്പോൾ ആ ആണിനെ ന്യായീകരിക്കുന്ന പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പെൺകുട്ടി എന്തുകൊണ്ട് പ്രതികരിച്ചില്ല. അപ്പോൾ അതിനൊക്കെയുള്ളൊരു വലിയ ശക്തമായൊരു മറുപടി തന്നെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇതാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ. പെൺകുട്ടിയുടെ വീഡിയോയിൽ അവളുടെ അവൾ ന്യൂസിൽ വന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ഞാനിതിൽ പ്രതികരിച്ചപ്പോൾ എൻ്റെ അടുക്ക 5 പേരോളം വന്ന് സംസാരിച്ചു, ഈ സെയിം ആളിൽ നിന്ന് തന്നെ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന്, പക്ഷെ ഞങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റിയില്ല എന്നും പറഞ്ഞു. അപ്പം ആ അവര് പ്രശസ്തിക്ക് വേണ്ടിയൊന്നും അല്ലല്ലോ അത് പറഞ്ഞത്. എനിക്ക് പ്രശസ്തിക്കാണെങ്കിൽ പെൺകുട്ടിക്ക് ഇപ്പൊ ഇൻസ്റ്റഗ്രാം ഉണ്ട്, ഒരുപാട് ഫോളോവേഴ്സ് ഓൾറെഡി ഉള്ളൊരു കുട്ടിയാണ്. അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ ബസ്സിൽ കിടന്ന ഒരു ഡാൻസ് എന്താ പറയാ, ഇപ്പൊ ഇങ്ങനെ സംഭവമൊക്കെ ഉണ്ടല്ലോ മേക്ക് എ സീൻ സംഭവങ്ങൾ, അപ്പൊ അതേപോലെ എന്തെങ്കിലും ചെയ്താലും മേ ബി കൂടുതൽ ഫോളോവേഴ്സിനെ കിട്ടും. അല്ലാതെ ഇങ്ങനെ ഒരു വാർത്ത ഉണ്ടാക്കി ഫോളോവേഴ്സിനെ കൂട്ടേണ്ട കാര്യമൊന്നും വരുന്നില്ല. ആ കുട്ടിയുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ചിന്തിക്കാൻ പറ്റുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ അത്തരത്തിലൊരു സീൻ ഉണ്ടാക്കുകയാണെങ്കിൽ, അങ്ങനെ ഒരു പ്രോബ്ലം ശരിക്കും പറഞ്ഞാൽ ഒരാളെ കുറ്റവാളിയാക്കുമ്പോൾ അയാളുടെ ജീവിതത്തിന് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കുട്ടി തന്നെയാണ്. അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. ഇപ്പം നമ്മൾ കണ്ട മാലയിടയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആർക്കാണ് ചിന്തിക്കാൻ പറ്റാത്തതെന്ന്. അത് മാത്രമല്ല, ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ ജയിലിൽ കടന്ന് തിരിച്ചു വന്ന് ഇപ്പോഴും പുള്ളി ജാമ്യത്തിലാണ് ഇറങ്ങിയത്. അല്ലാതെ ആ കേസിൽ നിന്ന് തെറ്റുകാരനല്ല എന്ന് പറഞ്ഞ് കേസിൽ നിന്ന് മോചിപ്പിക്കുകയൊന്നും അല്ല ചെയ്തത്. ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ ഇത്രയും എന്താ വിഷയമായ ഒരു വിഷയത്തിലെ കുറ്റവാളിയാണ് ഇവർ മാലയിട്ട് സ്വീകരിക്കുന്നത്. നാളെ ഇത് തരുന്നൊരു ഇത് മെസ്സേജ് എന്താ, മറ്റുള്ളവർക്ക് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നവർക്ക് കൊടുക്കുന്ന ഒരു ധൈര്യമാണ്, ഒരു പ്രചോദനമാണ്. ആൾക്കാരുണ്ടാവും, ആണുങ്ങളായതുകൊണ്ട്, ഇപ്പൊ തെറ്റ് ചെയ്തത് ഒരാണായതുകൊണ്ട് അയാളുടെ കൂടെ നിൽക്കാനായിട്ട് ആണുങ്ങളുണ്ട്. ഞാൻ ആണാണ് അല്ലെങ്കിൽ ഒരു ആൽഫയാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവർക്ക് പലപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റാത്ത, അകത്ത് കൊള്ളുന്ന ഒരു കാര്യമാണ്. ഈ ഒരു വിഷയത്തിൽ തന്നെ മറ്റൊരു വ്യക്തിയും ഇതേപോലെ തന്നെ അയാളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഇട്ടിരുന്നു. അപ്പോൾ പ്രോബ്ലം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഇത് തന്നെയാണ്, ഒരു പെണ്ണ് പ്രതികരിച്ചു എന്നുള്ളത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇത് അവരുടെ ഈഗോയെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. അതാണ് മാലയിടയിലും സ്വീകരണമൊക്കെ ആയിട്ട് മാറുന്നത്. ഈ നടക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് നമ്മുടെ സോക്കോൾഡ് സംസ്കാരത്തിന്റെ ഒരു പ്രതീകാത്മക സംഭവം എന്ന് പറയാം. ആക്ച്വലി അതാണ് ശരിക്കും നമ്മുടെ സംസ്കാരം, ഇതായിരിക്കും ഇതിനായിരിക്കും ഈ സംസ്കാരം കെട്ടിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നത്. ഇനിയിപ്പോൾ മുന്നോട്ടൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ കണ്ടുതന്നെ അറിയണം. പക്ഷേ ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ഈ പറഞ്ഞ മെൻസ് അസോസിയേഷനിൽ ഞാൻ മെമ്പറൊന്നുമല്ല, ഇനിയിപ്പോൾ ആ ഒരു കാര്യത്തിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാനുമില്ല. നമ്മളിപ്പോഴും വിശ്വസിക്കുന്ന പെൺകുട്ടിയുടെ ഭാഗത്ത് തന്നെയാണ് ശരി എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഫൈനൽ റീലിലേക്ക് പോകാം. ആ ഫൈനൽ റീൽ ഇത് അവള് നന്നായിട്ട് പറയാനല്ലേ, നമുക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. രണ്ടാമത് ഇത് തെലുങ്ക് സിനിമയല്ല, അപ്പൊ ഞാൻ എന്തിനാ തെലുങ്കില് പറയണം? ഇതെന്തായാലും വലിയൊരു വാർത്താ പ്രാധാന്യം ഉള്ള തീർച്ചയായിട്ടും സംസാരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. പക്ഷേ ഈ ഇന്റർവ്യൂസ് ഒക്കെ ഇപ്പൊ കുറെ ഉണ്ട് ഇതേപോലത്തെ ചാനലുകളും അവരുടെ ഭയങ്കര ഫൺ വേ ആണെന്ന് പറഞ്ഞിട്ട്. ചാനലുകൾ എടുക്കുന്ന കുഴപ്പമില്ല, ഇപ്പൊ യൂട്യൂബ് അത് എന്താ യൂട്യൂബിൽ കൂടി ഇങ്ങനെ ഇത്തരത്തിൽ ഇന്റർവ്യൂസ് എടുക്കുന്നത് അതൊരു തെറ്റായ ഒരു പ്രവണതയല്ല. പക്ഷെ പ്രോബ്ലം എവിടെ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാർ ഒരു ബേസിക് പഠിത്തം, അല്ല ബേസിക് പഠിത്തം അല്ല ബേസിക് റിസർച്ച് പോലും ചെയ്യാതെയാണ് പലരും, അതായത് ഇന്റർവ്യൂ ചെയ്യാനിരിക്കുന്ന ഫ്രണ്ടിലിരിക്കുന്ന വ്യക്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ സിനിമയെക്കുറിച്ചോ അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന ഫീൽഡിനെ കുറിച്ചോ ഒരു ധാരണ പോലും ഇല്ലാത്ത കുറേ ഇന്റർവ്യൂസ് ഉണ്ട്. രണ്ടാമത്തേത് ഇത്തരത്തിൽ പ്രത്യേകിച്ച് നായികമാരെ ടാർഗറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്, ഇവരെ അവരെ പൊട്ടിയാക്കണ പോലത്തെ ഉള്ള സാധനങ്ങൾ, അവരെ ട്രോൾ ചെയ്യാൻ പറ്റുന്ന, അവരെ ഏറൽ കയറ്റാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ, അവരുടെ ഭാഗത്ത് നിന്ന് അവരുടെ വായിൽ നിന്ന് എന്തെങ്കിലും പൊട്ടത്തരം വീഴണം, എന്നിട്ട് അവരെക്കുറിച്ച് ട്രോളുകൾ ഉണ്ടാവണം, അവരെ ഏറൽ കയറ്റണം. ഇതിന് വേണ്ടിയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഇന്റർവ്യൂസിന്റെ, ഇപ്പോഴത്തരത്തിലുള്ള ചാനൽസിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. അല്ല, ഇത് മാത്രമല്ല, ഇത് ഈ ഒരു പാറ്റേൺ തന്നെ എപ്പോഴും റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു നായികയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ കുറെ ചോദ്യങ്ങൾ ഇങ്ങനെ കെട്ടിക്കണക്കായിട്ട് വെച്ചിട്ടുണ്ടാവും, ഇതേപോലെ എന്താ പറയാ പരീക്ഷിക്കാൻ വേണ്ടിയുള്ളതോ അല്ലെങ്കിൽ അവരുടെ അറിവിനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയുള്ളതോ. എന്തിനാണെന്ന് മനസ്സിലായില്ല, വൈ ഓൾവേസ് ടാർഗറ്റിംഗ് ഇങ്ങനെ നായികമാരെ പ്രൊവോക്ക് ചെയ്യുക അല്ലെങ്കിൽ അവരെ ദേഷ്യം പിടിപ്പിക്കുക അല്ലെങ്കിൽ ഇത്തരത്തില്
പൊട്ട ചോദ്യങ്ങൾ ചോദിച്ച പൊട്ട ഉത്തരങ്ങൾ പറയിപ്പിക്കുക. ഇഫ് ദാറ്റ് ആക്ടർ ഈസ് ഓക്കെ വിത്ത് ഇറ്റ് അത് കുഴപ്പമില്ല. അപ്പൊ ആ രീതിയിൽ പോവാണെങ്കിൽ ഓക്കെ. എന്നാ പോലും പല ഘട്ടത്തിലും ഇത്തരത്തില് ഇന്റർവ്യൂസ് വളരെ നിലവാര തകർച്ചയിലേക്ക് പോകും. ഇപ്പോ ഇതിന് മുന്നേ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഫൺ എന്ന് പറയുമ്പോ ഗെയിംസ് ആഡ് ചെയ്യൂ, അല്ലെങ്കിൽ കുറച്ച് കുറച്ച് നിലവാരമുള്ള ഗെയിംസ് അല്ലാതെ ഇത് എങ്ങനെയുള്ള ആയിക്കോട്ടെ. പക്ഷെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ അവരെ എന്തിനിങ്ങനെ ട്രോളാൻ വേണ്ടി അവസരങ്ങൾ ഉണ്ടാക്കുന്നു. ഇതേ കാര്യം തന്നെ എന്തുകൊണ്ട് നായകന്മാരോട്, നമ്മുടെ സിനിമാ താരങ്ങളോട് അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാറുകളോട് ഒന്നും ചോദിക്കുന്നില്ല. മേ ബി ന്യൂ ജനറേഷൻ നമ്മുടെ നായകന്മാരോട് ചിലപ്പോൾ ചോദിക്കുന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും ശ്രീനിവാസൻ അവരോടൊക്കെ ഈ നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുള്ളൂ, അല്ലാതെ അത്യാവശ്യം മെയിൻ സ്ട്രീം ആയിട്ടുള്ള ആക്ടേഴ്സിനോട് പ്രത്യേകിച്ച് ഒരിക്കലും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല. അവരെ കുറിച്ച് ട്രോളുകൾ ഉണ്ടാവുന്നില്ല, അവരൊന്നും ആരും ഇറക്കി കിട്ടുന്നില്ല. നായകന്മാരെ തന്നെയാണ് ഇവരുടെ ലക്ഷ്യം. ഇന്റർവ്യൂ ആണെങ്കിൽ ഇപ്പൊ സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയാണ് പലരും ഇന്റർവ്യൂ കൊടുക്കുന്നത്, ഒന്നിക്കെ സിനിമയുടെ പ്രൊമോഷൻ ആയിട്ട് സിനിമാ താരങ്ങളും പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ ഒരുപാട് വ്യൂവേഴ്സ് തന്നെ വ്യൂവേഴ്സ് പറയുന്നുണ്ട്, കണ്ടിരിക്കുന്നവർ തന്നെ പലപ്പോഴും അതിനുള്ള കമന്റുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇത്തരത്തിലെ വീഡിയോസിലൂടെ മറ്റു പലരും പറയുന്നുണ്ട്, ഇങ്ങനെ നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഇന്റർവ്യൂസിന്റെ നിലവാര തകർച്ചയെ കുറിച്ചൊക്കെ. അപ്പൊ ബേസിക്കലി കുറച്ചെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ഇതൊന്നും പറഞ്ഞാലും ചേഞ്ച് ആകുമോ എന്നുള്ളത് പോലും നമുക്കറിയില്ല, ബട്ട് എന്തെങ്കിലും ഒരിക്കൽ ചേഞ്ച് ആകുമെന്ന് പ്രതീക്ഷിച്ചാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ഇതേപോലെ നമ്മൾ ചേഞ്ച് ഉണ്ടാവണം എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് പറയുന്നത്. ഇപ്പൊ ഈ പറഞ്ഞ കണ്ട കാര്യങ്ങളും എല്ലാം തന്നെ നമ്മുടെ സമൂഹത്തിൽ ചേഞ്ച് വരേണ്ട കാര്യങ്ങളാണ്. കാരണം ഇപ്പം നമ്മൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പോലും നമുക്ക് മനസ്സിലാവുന്നില്ല. ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിചാരിച്ച് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുകയാണ്, കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവും. ഇപ്പോഴും നമ്മൾ നിൽക്കുന്നത് പഴയ നിൽക്കുന്ന നമ്മൾ തിരിച്ച് പിന്നെയും പുറകോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന പോലെയാണ് തോന്നുന്നത്. ചില ഇതുപോലുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ മാത്രമേ നമ്മൾ അതിനെ കറക്റ്റായിട്ട് മനസ്സിലാക്കുന്നുള്ളൂ. നമ്മൾ പുരോഗമനം പറയുന്നുണ്ടെങ്കിലും നമ്മൾ എത്രത്തോളം ലെവലിലേക്ക് ഉയർന്നിട്ടുണ്ട് എന്നുള്ളത് ചോദ്യമാണ്. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.